ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യനായി പിറന്ന ദൈവകുമാരനെ സ്വീകരിക്കുവാനായി കാത്തിരിക്കുകയാണല്ലോ ഈ ക്രിസ്തുമസ് നാളിൽ നാം ഓരോരുത്തരും. ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന നാളുകൾ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് സ്വയം വിട്ടുകൊടുത്ത പരിശുദ്ധയമ്മ. ബേത്ലഹേമിൻ്റെ തെരുവീഥികളിൽ ഹേമന്ത ശീതള രാവിൽ ആലംബഹീനരായി വിശുദ്ധ യൗസേപിതാവും പരിശുദ്ധ കന്യകാമറിയവും ഉണ്ണിയേശുവിന് ജന്മം നൽകുവാനായി പാർപ്പിടം തേടി അലഞ്ഞു. അവസാനം അവർക്കൊരു കാലിത്തൊഴുത്തിൽ അഭയം ലഭിച്ചു. അവിടെ പരിശുദ്ധ കന്യാമറിയം ഉണ്ണിയേശുവിന് ജന്മം നൽകി. നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാനായി ലോകരക്ഷകൻ അങ്ങനെ ലോകത്തിൽ പിറന്നു. കാലിത്തൊഴുത്തിൽ പിറന്നു വീണ ഉണ്ണീശോയെ പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചപ്പോൾ ലോകത്തിലൊരിടത്തിലും നൽകുവാൻ സാധിക്കാത്ത മരുന്നും ആരോഗ്യവുമാണ് പരിശുദ്ധ അമ്മ ആ മകന് പകർന്നു നൽകിയത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടമേത എന്ന ചോദ്യത്തിന് ഒരു ഒറ്റ ഉത്തരം മാത്രം, അമ്മയുടെ മടിത്തട്ട്. കാരണം സ്വസ്ഥതയുടെ ആശ്രയബോധത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാസ്മരിക വലയത്തിലെത്തിക്കുവാൻ മാതൃസ്നേഹത്തിനെ സാധിക്കുകയുള്ളൂ. വെറുമൊരു കാലിത്തൊഴുത്തിൽ ജനിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച് ലോകത്തെ രക്ഷിക്കാൻ തക്ക പ്രാപ്തി യേശു ക്രിസ്തു എത്തിച്ചേർന്നെങ്കിൽ ആ മകനെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ തന്മയത്വഭാവവും വിട്ടുകൊടുക്കുന്ന സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവുമാണ് ആ മകന് കൂട്ടായിട്ടുണ്ടായത്. നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധ യൗസേപിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മീയ പോരാട്ടത്തിൽ ആയിരിക്കാം. നസ്രസിലെ അനുഗ്രഹീതമായ കുടുംബത്തിൽ വിളങ്ങി ശോഭിച്ചിരുന്ന പ്രാർത്ഥനാരൂപിയും അധ്വാനശീലവും സ്നേഹാരൂപിയും നമ്മുടെ കുടുംബങ്ങളിലും ഈ ക്രിസ്തുമസ് കാലം വിളങ്ങട്ടെ. ഉണ്ണിയേശു നമ്മുടെ ഓരോ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.